അപ്പോൾ നമുക്ക് ഈര്യതയെല്ലാം എന്നാണ് ഇയാൾ പറഞ്ഞു തുടങ്ങുന്നത്. ഈ നാലാം ദിവസത്തെ ബാഹുകൻ പറഞ്ഞു തുടങ്ങുന്നതാണ് ഈര്യതയെല്ലാം നേരെ ശോഭനവാണി മുത എന്നാണ്. ഒന്നും നേരെ പറയാത്ത ആളാണ് ഈ പറയുന്നത് ഈര്യതയെല്ലാം നേരെ എന്ന്. ഒന്നും ഒരു കാര്യവും തുറന്നു പറയാത്ത മുഴുവൻ കുത്തുവാക്കുകളും മുള്ളുവാക്കുകൾ അല്ലേ. ഇതൊരു ഡ്രാമയാണ് അത് സൃഷ്ടിക്കുന്ന കഴിക്കുക. മുഴുവൻ വാക്കുകളെ നമ്മൾ പിണായിമാരുടെ വാക്കിനെ ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം അവിടെയാണ് ഈ വ്യാഖ്യാതാക്കന്മാർ അടിതെറ്റി വീണു പോകുന്നതേ. ഇതാണ് ഈ നാലാം ദിവസത്തെ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് അതിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണിത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഞാനിത് സംസാരിക്കാനും. നമുക്ക് ആദ്യം കേശിനിയുടെ ബാഹുക സന്ദർശനം, അത് നമുക്ക് ആ രംഗം ചൊല്ലി. അങ്ങനെ കേശിനി ചെന്ന് ബാഹുകനെ കണ്ട് അയാളുടെ വൃത്താന്തങ്ങൾ ചോദിക്കുന്നതുമാണ്. ആരെടോ നീ, നിൻ്റെ പേരെന്ത് ചൊല്ലുക എന്നാരംഭിക്കുന്ന കേശിനിയുടെ പദത്തോടുകൂടി ഈ രംഗം നമ്മളിവിടെ ചെയ്യുകയാണ്, ചൊല്ലിയാട്ടം. ഓക്കെ. പ്രിയതമ ദർശന പ്രസിതയ്യ പദ ഭീമജയ നളയിതി ബാഹുകേ ജനിത സംശയ മാനസയ ഇതി കില കേശിനി നിഗതിത ത്യജവ രഥഗതമന്വയുക്ത കുശല കുശലം കുശല Oh.
വശത്തു നിന്നു വന്നവർ എന്നു തോന്നി ദേശത്തു നിന്നു വന്നവർ എന്നു തോന്നി ദേശത്തു നിന്നു വന്നവർ എന്നു തോന്നി നേരു തല്ലേ ചൊല്ലേണ കാര്യമുണ്ടെങ്കിന നേരു തല്ലേ ചൊല്ലേണ ഉണ്ടിന നേരു തല്ലേ ചൊല്ലേണ കാര്യം ഉണ്ടിന നേരു തല്ലേ ചൊല്ലേണ കാര്യം നിർബന്ധം ഇതിലൂടെ മല്ലറിക നിർബന്ധം ഇതിലൂടെ നിർബല മല്ല അറിക നിർബന്ധം ഇതിലൂടെ നിഷ്ഫലമല്ലറിക നിർബന്ധം ഇതിലൂടെ ഭൈമിയുടെ കൽപ്പനയ ചൊൽപേറും ഭൈമിയുടെ കൽപ്പനയ ചൊൽപേറ ഭൈമിയുടെ കൽപ്പന ഇപ്പുറം തന്നിലേ വന്നു
ഹലോ
ും കണ്ണിലേക്ക്
കിട്ട കാണ്മല്ലിൽ മന്ദിര ചെന്നാലെങ്ങു കള്ളിലെ കിട്ട കാണ്മള്ളിലെ മണ്ണിലിൽ ഋതുപ വെട്ടിഞ്ഞു ദ
நல்ல சிந்தையா எந்த
നാളെ ചിന്ത എല്ലാം ഒന്ന് കാണിച്ചാലേ ഉത്സവം നടക്കണ്ടേ. ഇതൊക്കെ കാണാനുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാക്കുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം അല്ലേ. അപ്പോൾ അത് ബാക്കിയോടെ കിടക്കട്ടെ, ആവർത്തിക്കേണ്ട കാര്യമില്ല. ഒക്കെ ഭയങ്കര ഹൈറ്റിലേക്കാണ് പോകുന്നത് അല്ലേ, വലിയ ഉയരങ്ങളിലേക്കാണ് നളനും ബാഹുവിനും കേശിനിയുമൊക്കെ ഇന്നിവിടെ ഉയർന്നത്. എല്ലാം പാട്ടും മേളവും എല്ലാം ശരിക്കും ഒരു കഥകളിയാകുന്ന അവസരമാണിത്. അതേസമയം തന്നെ ഈ സാത്വികാഭിനയത്തിൻ്റെ അതുകൊണ്ട് മാത്രമേ വിജയിപ്പിക്കാനും ഒക്കെയുള്ളൂ. ഏതായാലും അഭിപ്രായം ഞാൻ പറയണമെന്നില്ല, ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരും ഇതിങ്ങനെ അല്ലേ. നിങ്ങൾക്കാരെങ്കിലും പറയാം, വരട്ടെ അഭിപ്രായം. ഇവിടെ ഇപ്പം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പുതുതായിട്ട് കണ്ണം ചെയ്തതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഉചിതം അപരവരണോദ്യമം അല്ലേ, അതിനുള്ള അതിൻ്റെ കേശിനിയുടെ പ്രതികരണവും ഇവിടെ ചേർന്നപ്പോഴത്തേക്ക് അതങ്ങോട്ടേക്ക് അതിൻ്റെ ആ ഒരു കേശിനി അസലായി. ആ ഉചിതം അപരവരണോദ്യമം എന്നുള്ളിടത്ത് ഒരാളെ ഭരിക്കുക, അതും കളയുക, അടുത്ത വേറൊരാളെ ഭരിക്കുക, അത്ര ഇവള് വേശിയായി തീർന്നു എന്നുള്ള നളൻ്റെ ആ കടുത്ത അമർഷം ഉണ്ടല്ലോ. ഞാനിവിടെ ഇവിടെ വന്നിട്ട് എനിക്ക് ഈ തിരനോട്ടത്തിൻ്റെ പരിപാടിക്ക് വന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു പുതിയ മുദ്രയാണിത്. ഈ കാണിച്ച് നളൻ, അതൊരു അത് പുതിയ ഉണ്ടാക്കണം. നല്ല കാര്യമാണത്, അതിനകത്തൊന്നും നമ്മൾ എല്ലാ രാജാക്കന്മാരെ കാണിക്കുന്നവരെ കാണിക്കാനല്ല. ധർമ്മപുത്രർക്കുണ്ട്, ഭീമനുണ്ട്, അർജുനനുണ്ട് അല്ലേ പ്രത്യേക മുദ്രകൾ. പിന്നെന്തേ നളന് മാത്രം ഇല്ലാത്തത്, ദമയന്തിക്കും മുദ്ര ഉണ്ടാക്കണം അല്ലേ. അതെ 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 അല്ല അതൊക്കെ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് എല്ലാവരും. അതെ 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 ഞാൻ മുമ്പേ പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടു കേട്ടോ. ഈ ബാഹുകൻ എന്ന് പറയുന്നൊരു വേഷമുണ്ടല്ലോ, അത് നളചരിതത്തിന് മാത്രമുള്ള പ്രത്യേകമായ ഒരു വേഷമാണ്. നീല കൂടിയ പച്ചയുടെ തന്നെ നീല കൂടിയ, അത് ഈ കയ്യിലുമൊക്കെ കരി നിറം ആ ഏ ആ അത് തന്നെ അത് തന്നെ അതെ. നീല കുപ്പായവും നീല ഞൊറിയും ഒക്കെയാണ് ബാഹുവിൻ്റെ വേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഏറ്റവും നിർണായകമായിട്ടുള്ള പുനഃസമാഗമ രംഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിന് നല്ലൊരു പ്രവേശമാണ് കണ്ണൻ ഇട്ടു തന്നത്. ഈ ആ ഉചിതം അവരെ വരണോദ്യമം കാണിച്ചെടുത്ത് കോപം കണ്ടില്ല, ദേഷ്യമൊക്കെ കണ്ടില്ലേ. പറയുന്ന വാക്കിൻ്റെ അർത്ഥമല്ല കാണിക്കുന്നത്, അതിൻ്റെ നേരെ വിപരീത അർത്ഥമാണ്. ഈ വിപരീതാർത്ഥ പ്രയോഗവും കൊണ്ടാണ് ദമയന്തിയുടെ അടുത്തേക്കും ബാഹുകൻ ചെല്ലുന്നത് എന്നുള്ളത് മനസ്സിലാക്കായിക ആ രംഗത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു വിഷയം.